തന്നെ മാനിക്കാത്തതിലും തൻ്റെ പതിയായ ശ്രീ പരമേശ്വരന് കൊടുക്കേണ്ടതായിട്ടുള്ള യജ്ഞഭാഗം കൊടുക്കാത്തതിലും രോഷാകുലയായ സതീദേവി സദസ്സിൽ എല്ലാവരും കേൾക്കെ ദക്ഷനോട് പറയുകയാണ്. ദേഷ്യം വന്ന് ആ ദേഷ്യം വിവിധ വാക്കുകളിലൂടെ ദേവി പ്രകടിപ്പിക്കുകയാണ്. ശ്രീ ദേവി ഉവാച സതീദേവി പറഞ്ഞു, സകല ജീവികളുടെയും ആത്മാവായി വർത്തിക്കുന്ന പരമാത്മാവായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ആ സർവീശ്വരൻ്റെ ഐശ്വര്യാദി ഗുണങ്ങളെ ഉല്ലംഘിക്കാൻ കഴിവുള്ള ഒരുവനും ത്രിഭുവനത്തിലും ഇല്ല. അതുകൊണ്ട് ഐശ്വര്യം, യശസ്സ് തുടങ്ങി ഏതെങ്കിലും ഗുണം വർദ്ധിച്ചിട്ടുള്ള ഏതൊരുവനും ആ ഭഗവാനോട് മത്സരിച്ച് ജയിക്കാൻ ഒരുമ്പെടുകയില്ല. ഇനി ഏതെങ്കിലും സുഹൃത്തിന് വേണ്ടി ഭഗവാനുമായി മത്സരിക്കാൻ ഒരുങ്ങിയതാണെന്ന് വെച്ചാൽ അതിനും കാരണം കാണുന്നില്ല. ഭഗവാൻ ശ്രീ പരമേശ്വരനാണെങ്കിൽ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരാൾ മിത്രമായിട്ടോ വേറൊരാൾ ശത്രുവായിട്ടോ ഇല്ലാതാണ്. അങ്ങനെ ഇരിക്കെ ആരോടും വൈരമില്ലാത്ത പരമാത്മാവായ ആ ഭഗവാനെ ദ്വേഷിക്കാൻ ഭവാനല്ലാതെ മറ്റാരെങ്കിലും മുതിരുമോ? ദേഷ്യം കൊണ്ട് ദേവി പറയുകയാണ്, ദേഷ്യം വന്നിട്ടാണെങ്കിലും സതീദേവിയുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത് പരമമായ അറിവാണ്. ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് എങ്കിലും മഹാദേവൻ്റെ ശരീരാർത്ഥം തന്നെയാണ്. അപ്പോൾ എത്ര കോപാകുലമായി സംസാരിച്ചാലും ആ സംസാരത്തിൽ മൊഴിമുത്തുകൾ ഉണ്ടാകും. പരാശക്തിയുടെ ക്രോധം പോലും അറിവ് പകരുന്നതാണ്. സകല ജീവികളുടെയും ആത്മാവായി വർത്തിക്കുന്ന പരമാത്മാവായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. ഭഗവാൻ പരമമായത് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എന്താ കാരണം? നമ്മൾ ഓരോരുത്തരും ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഞാൻ എന്ന ബോധം ആ പരമാത്മാവിൻ്റെ ബോധമാണ്. പരമാത്മാവിൻ്റെ ബോധത്തിൽ നിന്ന് ഭിന്നമായ ഒരു ബോധം ആർക്കുമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടം ആരെയാ? നമ്മളെ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അഹംബോധത്തെ, ഞാൻ എന്ന ബോധത്തെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ആ ഞാൻ എന്ന ബോധമായി സകല ജീവികളിലും വർത്തിക്കുന്നത് പരമശിവനാണ്. അപ്പം ആ പരമശിവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ആ സർവീശ്വരൻ്റെ ഐശ്വര്യാദി ഗുണങ്ങളെ ഉല്ലംഘിക്കാൻ കഴിവുള്ള ഒരുവനും ത്രിഭുവനത്തിലും ഇല്ല. പരമമായതിൻ്റെ കഴിവുകളെ ഉല്ലംഘിക്കുവാൻ പരിമിതമായതിന് കഴിയുകയില്ല. അങ്ങനെ ഒരാളും ഇവിടെയില്ല. അതുകൊണ്ട് ഐശ്വര്യം, യശസ്സ് തുടങ്ങി ഏതെങ്കിലും ഗുണം വർദ്ധിച്ചിട്ടുള്ള ഏതൊരുവനും ആ ഭഗവാനോട് മത്സരിച്ച് ജയിക്കാൻ ഒരുമ്പെടുകയില്ല. അല്പബോധത്തിൻ്റെ നിഗളിപ്പ് പരമമായതിനെ ബാധിക്കുകയില്ല. അതുകൊണ്ട് അല്പബോധം, ഭേദതലത്തിൽ അല്പബോധത്തിൻ്റെ തലത്തിൽ നിന്ന് ഐശ്വര്യാദി ഗുണങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഭഗവാനുമായിട്ട് മത്സരിക്കാൻ ഒരുമ്പെടരുത്, അതിന് സാധിക്കുകയില്ല. ഈ ആരും ഒരുമ്പെടുകയുമില്ല. പരമമായതിനെക്കുറിച്ച് ഒരല്പമെങ്കിലും അറിവുണ്ടെങ്കിൽ തനിക്കുണ്ടാകുന്ന ഐശ്വര്യാദികളിൽ ആരും അഹങ്കരിക്കുകയില്ല, മതിക്കുകയില്ല. കാരണം ഇതൊക്കെ പരമമായതിൻ്റെ വിഭൂതിയാണ് എന്ന് തിരിച്ചറിയും. ഇനി ഏതെങ്കിലും സുഹൃത്തിന് വേണ്ടി ഭഗവാനുമായി മത്സരിക്കാൻ ഒരുങ്ങിയതാണെന്ന് വെച്ചാൽ അത് ദക്ഷന് കൂട്ടുനിന്ന ആൾക്കാരോടാണ് ഈ പറയണത്. ഇനി ഏതെങ്കിലും സുഹൃത്തിന് വേണ്ടി, ദക്ഷന് വേണ്ടി ഭഗവാനുമായി മത്സരിക്കാൻ ഒരുങ്ങിയതാണെന്ന് വെച്ചാൽ അതിനും കാരണം കാണുന്നില്ല. ഭഗവാൻ ശ്രീ പരമേശ്വരനാണെങ്കിൽ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരാൾ മിത്രമായിട്ടോ വേറൊരാൾ ശത്രുവായിട്ടോ ഇല്ലാതാനും. അപ്പോൾ ഇനിയും ഏതെങ്കിലും ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ സുഹൃത്ത് പരമശിവൻ്റെ ശത്രുവായിരിക്കണമല്ലോ. ഭഗവാൻ പരമേശ്വരന് അങ്ങനെ ശത്രുവോ മിത്രമോ ഇല്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ എന്ന ബോധം, അതിന് പ്രത്യേകിച്ച് ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള ഭാവമില്ല. എൻ്റെ ബോധത്തിന് ഞാൻ ശത്രുവാകാൻ വഴിയില്ല.
എൻ്റെ ബോധത്തിന് ഞാൻ ശത്രുവിൻ്റെ വിപരീത പദാർത്ഥമായിട്ടുള്ള മിത്രമാകാനും വഴിയില്ല. അങ്ങനെയിരിക്കെ ആരോടും വൈരമില്ലാത്ത പരമാത്മാവായ ആ ഭഗവാനെ ദ്വേഷിക്കാൻ ഭവാനല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ? മറ്റാരെങ്കിലും മുതിരുമോ? അല്പമായതിൻ്റെ പുറകെ മാത്രം പോവുകയും അല്പമായതിൻ്റെ ധാരാളിത്തമാണ് ഐശ്വര്യമെന്ന് ധരിച്ച് അതിൽ നെകളിക്കുകയും ചെയ്യുന്ന അങ്ങല്ലാതെ വേറെ ആരെങ്കിലും പരമമായതുമായിട്ട് ശത്രുത പ്രഖ്യാപിച്ച് അതിനെ ജയിക്കാൻ ഒരുമ്പെടുമോ? ഹേ ബ്രഹ്മപുത്രനായ ദ്വിജ, അച്ഛനെ വിളിക്കുന്നതാണ്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും വിളിക്കും. ഹേ ബ്രഹ്മപുത്രനായ ദ്വിജ, ദുഷിച്ച മനസ്സോടുകൂടിയ അങ്ങയെ പോലെയുള്ള ദുഷ്ടജനങ്ങൾ സദ്ഗുണസമ്പന്നരായ മഹാത്മാക്കളെ ശത്രുക്കളായി കരുതുകയും അവരിൽ ഇല്ലാത്ത ദോഷങ്ങളൊക്കെയും ആരോപിക്കുകയും ചെയ്യുന്നു. അവരുടെ എല്ലാ നല്ല ഗുണങ്ങളെയും ദുർഗുണങ്ങളായി നിങ്ങൾക്ക് തോന്നും. സർവസമ്പൂജ്യനായ ഭഗവാൻ ശ്രീശിവനെ പോലെയുള്ള മഹത്തമന്മാർ സ്വഭക്തന്മാരുടെ നിസാരങ്ങളായ സദ്ഗുണങ്ങളെ മാത്രം കണക്കിലെടുത്ത് അവരിൽ അനുകമ്പയും അനുഗ്രഹവും ചൊരിയുന്നു, അവരുടെ ദോഷങ്ങളെ അവഗണിക്കുന്നു. എന്നാൽ അങ്ങോ മഹത്തമനായ ഭഗവാൻ ശ്രീ പരമേശ്വരനിൽ നിരവധി ദോഷങ്ങൾ ആരോപിച്ചിരിക്കുന്നു. അങ്ങയെപ്പോലെയുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് ഒട്ടും ചേർന്നതല്ല ഇത്. ഹേ ബ്രഹ്മപുത്രനായ ദ്വിജ, ദുഷിച്ച മനസ്സോടുകൂടിയ അങ്ങയെപ്പോലെയുള്ള ദുഷ്ടജനങ്ങൾ, ദുഷിച്ച മനസ്സാണ്, കലങ്ങിയ മനസ്സാണ്, അല്പബോധത്തിൻ്റെ ചുഴിയിൽപ്പെട്ടുഴറുന്ന മനസ്സാണ്. അല്പമായ അനേകങ്ങൾ ധാരാളമുണ്ടായാൽ ഐശ്വര്യമായി എന്ന് കരുതി നെകളിക്കുന്ന മനസ്സാണ്, അതാണ് ദുഷിച്ച മനസ്സോടുകൂടിയ അങ്ങയെപ്പോലെയുള്ള ദുഷ്ടജനങ്ങൾ. ദുഷ്ടജനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള അറിവിൻ്റെ പുറകെയല്ലാതെ പോകുന്നവർ. സദ്ഗുണസമ്പന്നരായ മഹാത്മാക്കളെ ശത്രുക്കളായി കരുതുകയും അവരിൽ ഇല്ലാത്ത ദോഷങ്ങളൊക്കെയും ആരോപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കലങ്ങിയ അല്പമായതിൻ്റെ പുറകെ പോയി പാഞ്ഞ് നടക്കുന്നവരായതുകൊണ്ട് കലങ്ങിയ മനസ്സോടുകൂടിയവർ ദുഷ്ടജനങ്ങൾ. അവർ എപ്പോഴും സദ്ഗുണസമ്പന്നരായ മഹാത്മാക്കളെ ശത്രുക്കളായി കരുതും. ഈ സദ്ഗുണസമ്പന്നരായിട്ടുള്ള സദ്ഗുണസമ്പന്നരായിട്ടുള്ള സജ്ജനങ്ങൾ എപ്പോഴും പറയുന്നത് ഈ പലതിൻ്റെയും പുറകെ ഓടരുത് എന്നാണ്. പരമമായ ഒരറിവുണ്ട്, പരമമായ ഒരു തലമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് യത്നിക്കേണ്ടത്, ഈ പരിമിതമായതിൻ്റെ പുറകെ പോകരുത് എന്ന് പറയുന്നവരാണ് സജ്ജനങ്ങൾ. അവരെ ഇക്കൂട്ടർ, ഈ ദുഷിച്ച മനസ്സോടുകൂടിയ ദുഷ്ടജനങ്ങൾ ശത്രുക്കളായിട്ടാണ് കരുതുന്നത്. ആ ശത്രുക്കളായിട്ട് കരുതിയാൽ പിന്നെന്താ? ആരെയാണോ നമ്മൾ ശത്രുവായിട്ട് കരുതുന്നത് അവരില്ലാത്ത ദോഷങ്ങളൊക്കെയും ആരോപിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. ഉള്ളതാണോ എന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ നമ്മൾ ആരോപിക്കും. അവരുടെ എല്ലാ നല്ല ഗുണങ്ങളെയും ദുർഗുണങ്ങളായി നിങ്ങൾക്ക് തോന്നും. ശ്രീകൃഷ്ണ ഭഗവാൻ 16,000 സ്ത്രീകൾക്ക് അഭയം കൊടുത്തത് ദോഷമായിട്ട് വ്യാഖ്യാനിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഭഗവാന്റെ ചെയ്തികളെ മുഴുവൻ മോശമായിട്ട് തോന്നും. പരിമിതമായതിൻ്റെ പുറകെ പോകുന്നവർക്ക് അങ്ങനെ തോന്നും. എല്ലാ നല്ല ഗുണങ്ങളെയും ദുർഗുണങ്ങളായി നിങ്ങൾക്ക് തോന്നും. സർവസമ്പൂജ്യനായ ഭഗവാൻ ശ്രീശിവനെ പോലെയുള്ള മഹത്തമന്മാർ സ്വഭക്തന്മാരുടെ നിസ്സാരങ്ങളായ സദ്ഗുണങ്ങളെ മാത്രം കണക്കിലെടുത്ത് അവരിൽ അനുകമ്പയും അനുഗ്രഹവും ചൊരിയുന്നു. നിസാരങ്ങളായിട്ടുള്ള സ്വഭക്തന്മാരുടെ നിസാരങ്ങളായിട്ടുള്ള സദ്ഗുണങ്ങളെ മാത്രം കണക്കിലെടുത്ത് ശിവനെ തുടങ്ങിയുള്ള മഹത്തമന്മാരനുഗ്രഹിക്കും. വലിയ സദ്ഗുണങ്ങളൊന്നും വേണ്ട, ചെറിയ എന്തെങ്കിലും ഒരു നിസാരമായ സദ്ഗുണം ഉണ്ടായാൽ മതി, അവരനുഗ്രഹിക്കും. അതുമാത്രമല്ല, അവരുടെ ദോഷങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. തന്നോട് പരമമായതിനോട് ആഭിമുഖ്യമുള്ളവരുടെ നല്ല വശങ്ങളെ പരിപോഷിപ്പിക്കുവാൻ അതിനെ മാത്രം കാണുകയും ദോഷവശങ്ങളെ അവഗണിക്കുകയും ചെയ്യും. എന്നാൽ അങ്ങോ മഹത്തമനായ ഭഗവാൻ ശ്രീ പരമേശ്വരനിൽ ഒരു കുറ്റവുമില്ലാത്ത നിഷ്കളങ്കനായ നിരപരാധിയായ ശ്രീ പരമേശ്വരനിൽ നിരവധി ദോഷങ്ങൾ ആരോപിച്ചിരിക്കുന്നു. അങ്ങയെപ്പോലുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് ഒട്ടും ചേർന്നതല്ല ഇത്. സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം ബ്രാഹ്മണർ. ഇത് അങ്ങയെപ്പോലെയുള്ളവർക്ക് ചേർന്നതല്ല.
ശരീരത്തെ ആത്മാവെന്ന് ധരിക്കുന്ന സ്വഭാവത്തോടുകൂടിയ അജ്ഞരായ ദുർജനങ്ങൾ മഹാത്മാക്കളെ ഈർഷ്യയോടുകൂടി നിന്ദിക്കുന്നതിൽ ഒട്ടും തന്നെ ആശ്ചര്യമില്ല. അവർ അപ്രകാരം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം മഹാപുരുഷന്മാരെ ധിക്കരിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതാരായാലും അവൻ്റെ എല്ലാ ഐശ്വര്യവും അതോടെ അസ്തമിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ശരീരത്തെ ആത്മാവെന്ന് ധരിക്കുന്ന സ്വഭാവത്തോടുകൂടിയ അജ്ഞരായ ദുർജനങ്ങൾ. ശരീരമാണ് പരമമായത്. ശരീരം പരമമായതാണെന്ന് വരുമ്പോൾ ശരീരാന്തർഗതമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കുന്നതാണ് പരമമായത്. ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്നത് പരിമിതമായതാണ് താനും. അപ്പോൾ ആ പരിമിതമായതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് കരുതുന്നവർ ദുർജനങ്ങൾ. അങ്ങനെയുള്ള ദുർജനങ്ങൾ മഹാത്മാക്കളെ ഈർഷ്യയോടുകൂടി നിന്ദിക്കുന്നതിൽ ഒട്ടും ആശ്ചര്യമില്ല. ഈ മഹാത്മാക്കൾ എന്താ പറയുന്നത്? മഹാത്മാക്കൾ അവർ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇന്ദ്രിയങ്ങൾ ആസ്വദിക്കുന്നതിനെല്ലാം ഒരു പരിമിതിയുണ്ട്, അതിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തിനും ഒരു പരിമിതിയുണ്ട്, അപരിമിതമായതിൻ്റെ പുറകെയാണ് പോകേണ്ടത്, അപരിമിതമായ ഒരു സുഖം ഉണ്ട്, അതിലേക്ക് പോകുവാൻ പുറത്തേക്കല്ല അകത്തേക്കാണ് സഞ്ചരിക്കേണ്ടത്. ഇത് പറയുന്നവർ മഹാത്മാക്കൾ. ഇങ്ങനെ പറയുന്നവരെ പരിമിതമായതിൻ്റെ പുറകെ പോകുന്നവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. താല്പര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവരെ നിന്ദിക്കുകയും ചെയ്യും. അതിൽ അത്ഭുതമൊന്നുമില്ല. അവർ അപ്രകാരം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം മഹാപുരുഷന്മാരെ ധിക്കരിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതാരായാലും അവൻ്റെ എല്ലാ ഐശ്വര്യവും അതോടെ അസ്തമിക്കുന്നു. മഹാപുരുഷന്മാരെ ധിക്കരിക്കുകയും നിന്ദിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ മഹത്തരമായ ഒരു അറിവുണ്ട് എന്ന വെളിപ്പെടുത്തലുകളെ നിന്ദിക്കുക, അവഗണിക്കുക. പരമമായതുണ്ട് എന്ന അറിവിനെ ധിക്കരിക്കുക. അങ്ങനെ ധിക്കരിച്ചാൽ, അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? അതോടെ അത് പ്രാപിക്കുവാനുള്ള അവരുടെ അവസരമില്ലാണ്ടായിത്തീരും. അതായത് ഐശ്വര്യം ഇല്ലാതെയാകും. അങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ദുഷ്പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതമായതിൻ്റെ പുറകെ പോവുക എന്നാണ്. നമ്മുടെ സോഷ്യൽ സെൻസിൽ റൈറ്റ് ആൻഡ് റോങ് എന്നുള്ള അർത്ഥത്തിൽ റോങ് ചെയ്യുന്നവരല്ല ദുഷ്പ്രവർത്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദുഷ്പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമമായതിനെ അംഗീകരിക്കാതെ പരിമിതമായതിൻ്റെ പുറകെ പോവുക, പരമമായതിനെക്കുറിച്ച് പറയുന്നവരെ ധിക്കരിക്കുക, അവരുടെ വാക്കുകളെ അനുസരിക്കാതിരിക്കുക, അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. അപ്പോൾ പരമമായ സത്യത്തെക്കുറിച്ച് അറിയാൻ പറ്റാതെ വരും. അവരെന്ത് ചെയ്യും? വീണ്ടും 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 പരിമിതമായതിൻ്റെ പുറകെ പോകും. വീണ്ടും ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. സന്ദർഭവശാലോ യാദൃശ്ചികമായോ മനഃപൂർവമായിട്ടല്ലെങ്കിലും ഉച്ചരിച്ചേക്കാവുന്ന രണ്ടക്ഷരത്തോടുകൂടിയ ആ നാമത്തെ, ശിവ എന്ന നാമത്തെ ഉച്ചരിക്കുന്നതോടെ അത് ഉച്ചരിച്ച ആളിൻ്റെ സകല പാപങ്ങളും തൽക്ഷണം നശിച്ച് പരിശുദ്ധനായി ഭവിക്കുന്നു. സകല ലോകമംഗളകാരിയും പാപഹരനും അലംഘ്യമായ ആജ്ഞാശക്തിയുള്ളവനും അനന്യകീർത്തിമാനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരനെ അമംഗളത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ അങ്ങ് ദ്വേഷിക്കുന്നുവല്ലോ കഷ്ടം തന്നെ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അറിയാതെയാണെങ്കിലും, സന്ദർഭവശാലോ യാദൃശ്ചികമായോ മനഃപൂർവമായിട്ടല്ലെങ്കിലും ഉച്ചരിച്ചേക്കാവുന്ന രണ്ടക്ഷരത്തോടുകൂടിയ ആ നാമത്തെ. എല്ലാ ഈശ്വരന്മാരെ പറ്റിയും ഇങ്ങനെ പറയും. ലളിതാസഹസ്രനാമത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ വേണ്ടിയിട്ടോ വേണ്ടാതെയോ ഇനിയും കളിയാക്കാനായിട്ടെങ്കിലും ഇതിലെ ഒരു നാമം ചൊല്ലുക. അപ്പം ഈശ്വരൻ്റെ നാമം അറിയാതെ ചൊല്ലിയാൽ പോലും അതിന് ഫലമുണ്ട്. അപ്പം ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. സന്ദർഭവശാലോ യാദൃശ്ചികമായോ മനഃപൂർവമായിട്ടല്ലെങ്കിലും ഉച്ചരിച്ചേക്കാവുന്ന രണ്ടക്ഷരത്തോടുകൂടി ആ നാമത്തെ, ശിവ എന്ന നാമത്തെ ഉച്ചരിക്കുന്നതോടുകൂടി, ശിവനാമത്തെ ഉച്ചരിക്കുന്നതോട് അത് ഉച്ചരിച്ച ആളിൻ്റെ സകല പാപങ്ങളും തൽക്ഷണം നശിച്ച് പരിശുദ്ധനായി ഭവിക്കുന്നു. അപ്പം ശിവ 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 എന്ന് ജപിച്ചാൽ പരിശുദ്ധരായിത്തീരും. നാമജപത്തിലൂടെ പരിശുദ്ധിയിലേക്ക് എത്തിച്ചേരാം. അത് അറിഞ്ഞിട്ട് ചെയ്യണം എന്നൊന്നുമില്ല, വിശ്വാസത്തോടുകൂടി ചെയ്യണം എന്നൊന്നുമില്ല. ഇവിടെ പറഞ്ഞത് സന്ദർഭവശാലോ യാദൃശ്ചികമായോ മനഃപൂർവമായിട്ടല്ലെങ്കിലും ഉച്ചരിച്ചാൽ മതി. എങ്ങനെ ഉച്ചരിച്ചാലും
ഈശ്വരനാമം അതിൻ്റെ ഫലം ചെയ്യും. അതുകൊണ്ട് ഈശ്വരനാമം ഈശ്വരവിശ്വാസികൾ മാത്രമേ ഉച്ചരിക്കാവൂ എന്നില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആർക്കെങ്കിലും ഈശ്വരവിശ്വാസമില്ലെങ്കിൽ വെറുതെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് കാലം ശിവ 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 എന്നുച്ചരിച്ച് നോക്കുക. ശിവനാമം ഉച്ചരിക്കുമ്പോൾ ഒരു പരിശുദ്ധി ഉണ്ടാകും. അതനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്, ചെയ്തു നോക്കാവുന്ന കാര്യമാണ്. കാരണം വ്യാസഭഗവാൻ വളരെ ഉറപ്പിച്ചാ പറയുന്നത്, സന്ദർഭവശാലോ യാദൃശ്ചികമായോ മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും ഉച്ചരിച്ചേക്കാവുന്ന രണ്ടക്ഷരത്തോടുകൂടിയ ആ നാമത്തെ ഉച്ചരിക്കുന്നതോടെ അതുച്ചരിച്ച ആളിൻ്റെ സകല പാപങ്ങളും തക്ഷണം നശിച്ച് പരിശുദ്ധരായി ഭവിക്കുന്നു. സകല ലോകമംഗളകാരിയും പാപഹരനും അലംഘ്യമായ ആജ്ഞാശക്തി ഉള്ളവനും സകല ലോകമംഗളകാരിയും അദ്ദേഹം എപ്പോഴും, അദ്ദേഹത്തിന് എന്ത് വികാരാവേശം വന്നാലും ആ ആവേശത്താൽ എന്ത് പ്രവർത്തിച്ചാലും അത് ലോകത്തിന് മംഗളകരമായിരിക്കും. സകല ലോക മംഗളകാരിയും പാപഹരനും ശിവനാമം ഉച്ചരിച്ചാൽ അത് ആരുച്ചരിച്ചാലും എങ്ങനെ ഉച്ചരിച്ചാലും പാപമില്ലാണ്ടാകും. അലംഘ്യമായ ആജ്ഞാശക്തിയുള്ളവനും, അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തിയെ ലംഘിക്കാൻ ആർക്കും സാധിക്കില്ല. ദേവി സതീദേവി അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തിയെ, അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ ലംഘിച്ചിട്ടില്ല. അദ്ദേഹം പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല, പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുക്കളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പോകരുത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ സതീദേവി പോകുമായിരുന്നില്ല. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. പോയാൽ അദ്ദേഹം തന്നെയാണല്ലോ സതീദേവി, അദ്ദേഹം തന്നെയാണല്ലോ ഈ കാണുന്നതെല്ലാം. അപ്പോൾ അതിൻ്റെ ഒന്നും സ്വാതന്ത്ര്യത്തെ അദ്ദേഹം ഇല്ലാതാക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കുകയില്ല. അദ്ദേഹം ആജ്ഞാപിച്ചു എന്ന് വെച്ചാൽ അതിനപ്പുറം ആർക്കും പോകാനും പറ്റില്ല. അലംഘ്യമായ ആജ്ഞാശക്തിയുള്ളവനും അനന്യകീർത്തിമാനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, അനന്യകീർത്തിമാൻ, അദ്ദേഹത്തിനോളം കീർത്തിയുള്ള വേറൊരാളുമില്ല, അനന്യകീർത്തിമാനായ ഭഗവാൻ ശ്രീ പരമേശ്വരനെ അമംഗളത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ അങ്ങ് ദ്വേഷിക്കുന്നുവല്ലോ. കഷ്ടം തന്നെ, സർവമംഗളങ്ങളുടെയും മൂർത്തിമദ്ഭാവമായ പരമേശ്വരനെ അമംഗളത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ, എന്താ ഇദ്ദേഹം അമംഗളത്തിൻ്റെ മൂർത്തിമദ്ഭാവമായത്? പലതിൻ്റെയും പുറകെയാണ്, ഒന്നിൻ്റെ പുറകെയല്ല. അതാണ് അമംഗളം. ആ അമംഗളത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ അങ്ങ് ദ്വേഷിക്കുന്നല്ലോ, കഷ്ടം തന്നെ. ബ്രഹ്മാനന്ദ രസമാകുന്ന നറുതേൻ നുകരാൻ ആഗ്രഹിക്കുന്ന മഹാന്മാരുടെ മനസ്സാകുന്ന വണ്ടുകൾ ഏതൊരു ഭഗവാന്റെ പാദപങ്കജത്തെയാണോ സദാ സേവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവർക്ക് ഇച്ഛിക്കുന്ന പ്രകാരത്തിൽ സകല പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്നത്, ഏത് സർവേശ്വരൻ്റെ പദകമലങ്ങളാണോ സർവചരാചരങ്ങൾക്കും മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ആ പാദപത്മത്തെ അങ്ങ് ദ്രോഹിക്കുകയാണല്ലോ. മനോഹരമായ വർണ്ണനയും കൂടിയുണ്ട്. ബ്രഹ്മാനന്ദരസമാകുന്ന നറുതേൻ നുകരാൻ ആഗ്രഹിക്കുന്ന മഹാന്മാരുടെ മനസ്സാകുന്ന വണ്ടുകൾ, മഹാന്മാരുടെ മനസ്സാകുന്ന വണ്ടിനെപ്പോഴും തേൻ നുകരണം എന്നാണ്. അപ്പോൾ ഇവിടെ മഹാന്മാരുടെ മനസ്സാകുന്ന വണ്ടുകൾ എപ്പോഴും ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മഹാന്മാരുടെ മനസ്സിൽ എപ്പോഴും ഉള്ള ശബ്ദത്തിൻ്റെ അർത്ഥം ഭഗവാന്റെ, അല്ല, ബ്രഹ്മാനന്ദ രസമാകുന്ന നറുതേൻ നുകരാനുള്ള ആഗ്രഹമാണ്. വണ്ടുകളുടെ മുരളൽ ഈ ആഗ്രഹമാണ്. ഈ മഹാന്മാരുടെ മനസ്സ് വണ്ടുകൾ മുരളുന്ന പോലെ എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവരുണ്ടാക്കുന്ന ശബ്ദം എന്താ? അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കുക. അവരുടെ ആഗ്രഹം എന്താ? ബ്രഹ്മാനന്ദ രസമാകുന്ന നറുതേൻ സദാ നുകരണം എന്നുള്ളത്. അങ്ങനെ നുകരണം, ബ്രഹ്മാനന്ദ രസമാകുന്ന നറുതേൻ നുകരണം എന്ന് ആഗ്രഹിക്കുന്ന മഹാന്മാര് ഭഗവാന്റെ പാദപങ്കജത്തെ സദാ മനസ്സിൽ സേവിച്ചുകൊണ്ടിരിക്കും, ധ്യാനിച്ചുകൊണ്ടിരിക്കും. അപ്പം ബ്രഹ്മാനന്ദ രസമാകുന്ന നറുതേൻ നുകരാൻ ആഗ്രഹിക്കുന്ന മഹാന്മാരുടെ മനസ്സാകുന്ന വണ്ടുകളിൽ തേൻ നുകരുക താമരയിൽ നിന്നും മറ്റുമാണ്, പൂക്കളിൽ നിന്നാണ്. അപ്പോൾ വണ്ടുകൾക്ക്, മഹാന്മാരുടെ മനസ്സാകുന്ന വണ്ടുകൾക്ക് ബ്രഹ്മാനന്ദ രസം നുകരാൻ വേണ്ടി നിൽക്കുന്ന പത്മമാണ് ഭഗവാന്റെ കാലുകൾ.
ബ്രഹ്മാനന്ദരസമാകുന്ന ഹൃദയൻ നുകരാൻ ആഗ്രഹിക്കുന്ന മഹാന്മാരുടെ മനസ്സാകുന്ന വണ്ടുകൾ ഏതൊരു ഭഗവാന്റെ പാദ പങ്കജത്തെയാണോ സദാ സേവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മളിത് കണ്ടു, എപ്പോഴും സേവിച്ചു കൊണ്ടിരിക്കണം. നിരന്തരമായിട്ടുള്ള ഈശ്വരസ്മരണയിൽ നിന്നാണ് ഈ ബ്രഹ്മാനന്ദരസമൂറി വരിക. പാർട്ട് ടൈം ഈശ്വരസ്മരണയിൽ നിന്നല്ല. പാർട്ട് ടൈം ഈശ്വരസ്മരണ മോശമാണെന്നല്ല, രാവിലെയും വൈകുന്നേരവും മാത്രമായി ചെയ്യുന്ന ഈശ്വര സ്മരണ മോശമാണെന്നല്ല, അത് ഫുൾ ടൈമിലേക്ക് പോകാനുള്ള ഒരു പ്രയത്നമാണ്. രണ്ട് നേരങ്ങളിൽ ചെയ്യുന്നത് സദാ നേരവും ചെയ്യുവാനുള്ളതിൻ്റെ തുടക്കമാണ്. അപ്പോൾ എപ്പോഴും സദാ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് ഉച്ചയ്ക്കുന്ന പ്രകാരത്തിൽ സകല പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്നത് ഏത് സർവേശ്വരൻ്റെ പദകമലങ്ങളാണോ, ഭഗവാന്റെ പദകമലങ്ങളെ മനസ്സിൽ സ്മരിച്ചാൽ ഏതാഗ്രഹവും സാധിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ അവർക്ക് ഇച്ഛിക്കുന്ന ഈ പ്രകാരത്തിൽ സകല പുരുഷാർത്ഥങ്ങളും പ്രദാനം ചെയ്യുന്നത് ഏത് സർവേശ്വരൻ്റെ പദകമലങ്ങളാണോ സർവചരാചരങ്ങൾക്കും മംഗളം പ്രദാനം ചെയ്യുന്ന ആ പാദ പത്മത്തെ അങ്ങ് ദ്രോഹിക്കുകയാണല്ലോ. സർവ ചരാചരങ്ങൾക്കും മംഗളം പ്രദാനം ചെയ്യുന്നതാണ്. ഈശ്വരൻ്റെ പേര് തന്നെ ശിവൻ എന്നാണ്, മംഗളസ്വരൂപി എന്നാണ്. അമംഗളകരമായിട്ടുള്ളതൊന്നും ഭഗവാനിൽ നിന്നുണ്ടാവില്ല. ആ ഭഗവാനെയാണ് ദക്ഷൻ ദ്വേഷിക്കുന്നത്. അപ്പോൾ ആ ദക്ഷൻ അമംഗളത്തിൻ്റെ മൂർത്തിമത് ഭാവം തന്നെ ആയിരിക്കണം.